ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു നല്ലൊരു കമന്റ് വന്നു കേട്ടോ. കമന്റ് ഇപ്പൊ എല്ലാവരും നിങ്ങൾ എല്ലാവരും എനിക്ക് കമന്റ് ഇടുന്നുണ്ട്. എന്നാൽ എനിക്ക് വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു കമന്റാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. ഞാൻ ചേച്ചിയുടെ ഒരു ഫാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ച് തന്നതിനാലാണ്. അതായത് എനിക്ക് ഭയങ്കര ക്ഷമയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ പല ആൾക്കാരും മോശം കമൻ്റ് ഇട്ടാലും എത്ര സൗമ്യതയോടെയാണ് സൗമ്യതയോടുകൂടിയാണ് മറുപടി പറയുന്നത്. ആ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല. ഇപ്പം ആ സഹോദരന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ കമൻ്റ് ഇടാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും മനസ്സ് മനസ്സിലാക്കുക, ഓരോരുത്തരെയും മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുക. ഈ സഹോദരൻ പറഞ്ഞിരിക്കുന്ന കമൻ്റ് ഒരാളെ വേദനിപ്പിക്കാത്ത കമൻ്റാണ്. നിങ്ങൾ എല്ലാവരും ഒരു എനിക്കൊരു 10 കമൻ്റൊക്കെ മോശം വരുള്ളൂ, 5 വരുള്ളൂ. ബാക്കി എല്ലാം നല്ല കമൻ്റാണ്. എനിക്ക് ഒരുപാട് നല്ല കമൻ്റ് ഇടുന്നവരുണ്ട്. പക്ഷെ അവരുടെ കമൻ്റൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല. ഞാൻ ഇപ്പം ഈ ഒരു കമൻ്റ് വായിക്കാൻ കാരണം എനിക്ക് ക്ഷമയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഭൂമിയോടെ ക്ഷമിക്കുക. ആരെന്ത് പറഞ്ഞാലും അതിന് തിരിച്ചൊന്നും പറയാൻ പോകാതിരിക്കുക. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മനസ്സിനുടമ ചെയ്യേണ്ടത്. കാരണം അങ്ങനെ നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുന്ന ഒരു മനസ്സിൽ, അല്ലെങ്കിൽ ആരെയും ഒരു ചീത്ത വിളിക്കാതെ ഒരു 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 വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ദൈവം ഉണ്ട്. ദൈവം ദൈവ സാന്നിധ്യം അടുത്ത് അത് ഉണ്ട്. കാരണം ദൈവം കൂടെ ഉള്ളവർക്ക് മാത്രമേ ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ കാരുണ്യം അവരിലുണ്ട്, എന്നിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയും ദൈവം ഉണ്ടെന്ന് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഉണ്ടാവാം. എന്നാൽ ഒരു നല്ലൊരു മനസ്സ് കിട്ടണമെങ്കിൽ വലിയ പാടാണ്. ഒരാളെ കൊണ്ടൊരു നല്ലതെന്ന് പറയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മോശമെന്ന് പറയാൻ വേഗം കഴിയും അല്ലെ? അങ്ങനെയാണ്. അതായത് ഒരാൾ ചീത്തയാണെന്ന് പെട്ടെന്ന് പറയിപ്പിക്കാൻ പറ്റും. അതേ സമയത്ത് ഒരാൾ നല്ലതാണെന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറയില്ല ആരും. അതെന്താ? ഓരോരുത്തരുടെയും പ്രവൃത്തി, ഓരോരുത്തരും ഓരോരുത്തരോട് സംസാരിക്കുന്ന രീതി എല്ലാം വെച്ചിട്ടാണ് ഒരാൾ അളക്കുന്നത്, ഒരാൾക്ക് മാർക്കിടുന്നത്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്ത് ആരും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഒരു ഒരു കാര്യത്തിനും വേദനിപ്പിക്കാതെ നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാൻ പോവാതിരിക്കുക. ശരിയല്ലേ? നമ്മൾ ഒരാളെ, നമ്മളെല്ലാവരും തുല്യരാണ് ഈ ഭൂമിയിൽ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് അല്ലേ? ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയും. ഓരോരുത്തരായിട്ടും പോവും. ആരും ബാക്കിയുണ്ടാവില്ല ഈ ഭൂമിയിൽ. പിന്നെ പിന്നെ എല്ലാവരും കുറെ സ്വത്തിൻ്റെ പുറകെ ഓടുന്നവരുണ്ട്, അല്ലാതെ മറ്റുള്ള രീതിയിൽ സെക്സിൻ്റെ പുറകെ ഓടുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലും പലതിനും വേണ്ടിയിട്ട് പല പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ഇതെല്ലാം വന്ന് എവിടേക്കാണ്? നമ്മുടെ എല്ലാം ഒരു മരണം എന്നുള്ളതുകൊണ്ട് അല്ലേ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ ഓരോ ദിവസവും പോവുക, മാക്സിമം പോവുക. നമ്മൾ ആരും ശാശ്വതമല്ല ഈ ഭൂമിയിൽ. എത്ര നാളെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നമ്മുടെ ആയുസ്സൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്ന് ഉറങ്ങി നാളെ നേരം എടുത്താൽ പറയാം നമ്മൾ എണീറ്റെന്ന്, അത്രേ ഉള്ളൂ. ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. എന്തിനാ പിന്നെ നമ്മൾ മറ്റുള്ളവർ ദ്രോഹിക്കാൻ പോകുന്നത്? പിന്നെ എന്നെ ഇപ്പോൾ ആരെങ്കിലും തെറി പറഞ്ഞാലോ ചീത്ത വിളിച്ചാലോ ഞാൻ തിരിച്ചു വിളിക്കില്ല. ഒരിക്കലും ഞാൻ തെറി തിരിച്ചു വിളിക്കില്ല അവരെ. കാരണം എൻ്റെ മനസ്സിലൊരു നന്മയുണ്ട്, എൻ്റെ മനസ്സിൽ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ സ്പർശം എൻ്റെ കൈ എൻ്റെ അടുത്തുണ്ട്. 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും തിരിച്ച് നമ്മൾ ഒരാളെ പറയാൻ പാടില്ല. എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് ആളെ പറയാൻ പാടില്ല. അതെന്താണ്? അപ്പം നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം, നല്ല നല്ല വാക്കുകൾ പറയണം, എല്ലാം നല്ലതായിരിക്കണം നമ്മുടെ കയ്യിൽ നിന്നും. മറ്റൊരാൾ നശിക്കണം, അല്ലെങ്കിൽ മറ്റൊരുത്തനെ തെറി പറയുക, അല്ലെങ്കിൽ മറ്റൊരാളെ ചീത്ത വിളിക്കുക, ഇതൊന്നും ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മനസ്സിൽ നിങ്ങൾ ചിന്തയാവരുത്.
മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത്. ഇതിപ്പോ അങ്ങനെയല്ല, ഇപ്പൊ ലോകത്തൊക്കെ എല്ലാം മിക്ക ഒരുവിധ ആൾക്കാരൊക്കെ എങ്ങനെയാണ് അപ്പുറത്തെ വീട്ടില് അവൻ നന്നായിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഒരു വാഹനങ്ങൾ മേടിക്കുന്നു, അല്ലെങ്കിൽ വീട് മറിച്ച് വിളിക്കുന്നു, അല്ലെങ്കിൽ വീട് പണിയുന്നു, അതിൽ അസൂയപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് മറ്റാരെങ്കിലും രക്ഷപ്പെട്ടാൽ അവരുടെ അടുത്ത് അസൂയപ്പെടുന്നവർ. എന്തിനാണ് ഇങ്ങനെ അസൂയ അല്ലേ? അതൊന്നും പാടില്ല നമുക്ക്. നമ്മളെപ്പോഴും നല്ല മനസ്സായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവൊക്കെ വിടുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പം നമുക്ക് മറ്റൊരാളോട് വൈരാഗ്യം ഉണ്ടാവില്ല, നമുക്കെല്ലാവരുടെ സ്നേഹം ഉണ്ടാവും, എല്ലാവരും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയും. ആര് വേണേലും നന്നായിക്കോട്ടെ, രക്ഷപ്പെട്ടോട്ടെ, രക്ഷപ്പെടണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോരുത്തർക്കും നന്മ വരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാവരും. കാരണം അപ്പുറത്തെ വീട്ടിലിപ്പോൾ ഒരാൾ ഒരു ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് കൊണ്ടു കൊടുക്കണം, നമ്മളത് കഴിച്ച് നമ്മൾ മാത്രം ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ട് എന്താ അതിൽ അർത്ഥമുള്ളത് അല്ലേ? അവർക്കും കൂടി കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി വരിക. ദൈവം കാണുന്നുണ്ടല്ലോ നമ്മൾക്ക്, അപ്പം അതിൻ്റെ ഇരട്ടി നാളെ ദൈവം തരും. നല്ല മനസ്സായിരിക്കും എപ്പോഴും, നല്ല മനസ്സിനുടമയായിരിക്കും അല്ലേ? അവ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ നമുക്കെന്നും നല്ലതേ വരും. മോശ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മളെന്നും മോശത്തിൽ മോശമായ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ചിന്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക. ഒരാളിപ്പോൾ മോശം കമൻ്റ് ഇട്ട് തളർത്താം എന്ന് വിചാരിച്ചാൽ ഒരാളെ തളരണമെന്നില്ല. പിന്നെ അല്ലെങ്കിൽ മറ്റൊരാളെ തെറി വിളിച്ചുകൊണ്ടോ അയാൾ തളരണമെന്നില്ല. അല്ലെങ്കിൽ അയാളവിടെ നിരാശപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു ചിന്തയുണ്ടാവും, അങ്ങനെയില്ല. ഇപ്പം ആളുടെ എയിം എന്താണോ ആ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ആൾ എത്തിയിരിക്കും. ഇപ്പം ആരൊക്കെ എത്ര തെറി വിളിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ മാതിരിയാണ് ഞാൻ. എന്നെ ഇപ്പം ആരെന്ത് തെറി വിളിച്ചാലും, എന്നെ എനിക്ക് എത്ര മോശം കമൻ്റ് ഇട്ടാലും എൻ്റെ എയിം, എൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയിരിക്കും, പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ കമൻ്റ് ഇട്ട സഹോദരനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് നല്ല എൻ്റെ നല്ല കമൻ്റ് ഇടുന്നവരാണ്. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടെല്ലാവരും ഓരോ കമൻ്റ് എടുത്ത് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ഒരു അച്ഛനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് ഒരു പള്ളിയിലെ അച്ഛൻ, ആ അച്ഛൻ ഒരു ഹസ്ബൻഡും വൈഫും ആയിരുന്നു. അവരുടെ കുടുംബത്തിൽ നല്ല ഫാമിലി ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ആ അച്ഛൻ കയറി അയാളുടെ വൈഫിനെ അങ്ങനെ സെക്സ് പരമായിട്ട് ചെയ്യുന്നതും ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ ഒരു വിഷയമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്ന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കള്ളക്കഥയാണ് എന്നോണ പറയുന്നതാണ്, അത് അച്ഛനെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ. അപ്പോൾ കള്ളക്കഥ എന്തും ആയിക്കോട്ടെ, അത് കള്ളക്കഥയാണെന്ന് മോശം കഥയാണെന്നൊക്കെ പറയുന്നുണ്ടാവും, അതെനിക്ക് പ്രശ്നമല്ല, പറഞ്ഞോട്ടെ. എന്നാൽ ഈ അച്ഛന്മാരിലും ഉണ്ട് തെറ്റിയുന്നവർ. ആ അച്ഛന് അയാളുടെ ഭാര്യയെ ഒരിക്കലും സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ സെക്സ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത് അവരുടെ അച്ഛനെ തെറ്റ് പറയാൻ പറ്റില്ല. സ്ത്രീകളും ഇതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടാൽ അച്ഛന്മാർക്ക് വേറെ നിർവാഹവും ഇല്ല. അതിൽ അച്ഛനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആരും. അതിൽ അച്ഛൻ ചിലപ്പോൾ നിരപരാധിയായിരിക്കാം. ഈ സ്ത്രീ എന്തിനാ അവിടെ ചെന്നു? ഇവർക്ക് ഭർത്താവുണ്ടല്ലോ. അപ്പൊ പറയുന്നു ഭർത്താവിനേക്കാൾ കൂടുതൽ ആരോഗ്യം അച്ഛനാണെന്ന്. ഈ ഇയാൾക്ക് അതായത് ഇയാളുടെ ലിംഗം പോലും ഇല്ല എന്നുള്ള രീതിയിലാണ്, ലിംഗം ഇല്ല എന്നല്ല, ലിംഗത്തിന് പോലും യാതൊരു ഇത് സ്വാധീനവും ഇല്ല എന്നുള്ളതിൽ എന്തൊക്കെയാണ് പുള്ളിക്കാർ സംസാരിച്ചത്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഞാൻ പറയുന്നത്, എന്തിനാ അത്? ഈ സ്ത്രീയാണ് നമ്മൾ കുറ്റം പറയുന്നത്. ആ സ്ത്രീ എന്തുകൊണ്ട് ഒരു അല്ലെങ്കിൽ കുട്ടികളുണ്ട് ഭർത്താവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് പോയി? ഇവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എല്ലാ കാമും അടക്കി കൊടുക്കാൻ അച്ഛന് അല്ല ഭർത്താവില്ല. പിന്നെ അച്ഛനെ സമീപിക്കണം, അല്ലെങ്കിൽ അച്ഛനിപ്പോൾ തൊട്ടാൽ തന്നെ അച്ഛാ അത് തെറ്റാണ് കേട്ടോ, മോശമാണ് കേട്ടോ, അങ്ങനെ വേണ്ട, തൊടാൻ പാടില്ല അച്ഛ, തെറ്റാണ്, പാപമാണ് അച്ഛന്ന് തിരുത്തി കൊടുക്കണം. എന്തുകൊണ്ട് തിരുത്തിയില്ല? അച്ഛൻ നല്ല സ്ട്രോങ് ആണെന്നാ പറഞ്ഞത്, എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ആ സ്ത്രീക്ക് പോരാ, ആ ഭർത്താവ് എന്ന വ്യക്തി പോരാ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഇതിലും ഫീൽഡിലും ഉണ്ട് മോശപ്പെട്ടവരും നല്ലവരും. അതാദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ അച്ഛനെ പറയുന്നത് എന്തിനാണ്? അച്ഛനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, ഒരു പുരുഷനെ ഞാൻ കുറ്റം പറയില്ല. അപ്പം ഏതൊരു സ്ത്രീയും അടക്കം വേണം, ഒതുക്കം വേണം. കാരണം ഈ പുരുഷന്മാർക്ക് ഇപ്പം കാണുന്ന ചെളിയിൽ ചവിട്ടിയിട്ട് മറ്റൊരു വെള്ളം കണ്ട് അവിടെ കഴിയവർ അഴുക്ക് തീരും. പക്ഷെ സ്ത്രീകൾക്കത് തീരില്ല. അത് സ്ത്രീകളാണ് ചിന്തിക്കേണ്ടത്. അവരുടെ ആ ഒരിക്കലുള്ള അവരുടെ എന്നും അവർക്ക് ആ ചീത്തപ്പേരൊന്നും കിടക്കും. അവൾ മോശമാണ്. അവളുടെ കുട്ടികളായിട്ട് അതുവരെ കേൾക്കും അത്, ആ മോശം എന്നുള്ള വാക്ക്, ആ ചീത്തപ്പേര് ഒരിക്കലും വിട്ടുപോകില്ല.
കുട്ടികൾ വരെ ആ ഒരു ചീത്തപ്പേരിൽ അറിയപ്പെടും. എൻ്റെ അമ്മ ആ കുട്ടി എൻ്റെ അമ്മ ഇങ്ങനെയാണ് അവളുടെ അമ്മ ഇങ്ങനെയാണ് എന്തിനാ വെറുതെ അല്ലേ. അച്ഛൻ്റെ ചിലപ്പോൾ അതങ്ങൾ മാഞ്ഞു പോകാം ചീത്തപ്പേര്, പക്ഷെ സ്ത്രീയുടെ ചീത്തപ്പേര് ഒരിക്കലും മാഞ്ഞു പോകില്ല. അപ്പോൾ സ്ത്രീകളാണ് ഇതിൽ മുൻപോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അച്ഛനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അച്ഛനെ തെറ്റു പറയില്ല. പിന്നെ ഇതുപോലെ എത്ര 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 സംഭവങ്ങൾ നടക്കുന്നു, നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ അറിയുന്നില്ലേ. ഇപ്പം നമുക്ക് പറയാം എല്ലാ ഫീൽഡിലും ഉണ്ട്, പല പല ജോലി സ്ഥലങ്ങളിൽ പല പല കമ്പനികളിലും പല പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് സ്ത്രീകളാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടില്ലേ. അതുപോലെ പല പല ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും, ഇനി നിങ്ങൾ ഓടിപ്പോവും, ഞാൻ എൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വീഡിയോ കാണാതിരിക്കില്ല. അപ്പം സിനിമ ഫീൽഡിൽ സീരിയൽ ഫീൽഡിൽ എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നു. സ്ത്രീകൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് നടക്കുന്നവരുണ്ട്, അതായത് ശരീരം കൊടുത്തിട്ട് എനിക്കൊരു ചാൻസ്, എനിക്കൊരു ചാൻസ്, ഇതിനു വേണ്ടി മാത്രം സ്ത്രീകൾ നടക്കുന്നവരുണ്ട്. എത്ര സ്ത്രീകളുണ്ട് നമ്മൾ അറിയുന്ന, നിങ്ങൾ കാണുന്നില്ലേ അറിയുന്നില്ലേ. അതായത് ഇപ്പോൾ ഓരോരോ സ്ത്രീകളെയും സംവിധായകന്മാരായാലും പ്രൊഡ്യൂസറായാലും ഇപ്പോൾ വേണ്ട നടന്മാരായാലും ആരായാലും ഇപ്പോൾ ഈ നടിമാരെയൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തരെ ബെഡ്റൂമിലേക്ക് വിളിക്കും, ഏതെങ്കിലും ലോഡ്ജിൽ വിളിക്കും, എന്നിട്ട് അവരുടെ വീഡിയോ എടുക്കും. അത് അവർ സ്ത്രീകൾ അറിയുന്നില്ല. ആ വീഡിയോ എടുത്തതിന് ശേഷം ആ വീഡിയോ നെറ്റിലിടും. അങ്ങനെ എത്ര 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 സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു, എത്രയോ പേരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്താണ് സ്ത്രീകൾ, എന്നാൽ അവർക്കൊരു നാണക്കേടില്ല, തീരെ നാണക്കേടില്ലാത്ത ഫീൽഡാണ് ഈ സെക്സിന് വേണ്ടിയിട്ട് തീരെ നാണം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ സിനിമ സീരിയൽ ഫീൽഡ്. അവർക്ക് തീരെ നാണമില്ല, അവർ നാണം ഇല്ലാതെയാണ് അവർ കൊടുക്കുന്നത്. അവർക്ക് പൈസ വേണം, ചാൻസ് വേണം, അവർക്ക് ചാൻസ്. ഇപ്പോഴും ഓരോരുത്തർ വരുന്നുണ്ട് എനിക്ക് ചാൻസ് വേണം, ഞാൻ എൻ്റെ ശരീരം തരാം, നിങ്ങൾ എന്തുപോലെ ചെയ്തോന്നും പറഞ്ഞ് ഫുൾ എല്ലാ രീതിയിലും റെഡി ആയിട്ട് വരുന്നുണ്ട്. പെൺകുട്ടികളും വരുന്നുണ്ട്, സ്ത്രീകളും വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. കാരണം ഇതിപ്പോ ഇന്നൊന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ കേസല്ല, ഇത് മുൻപ് ഇങ്ങനെ ഉള്ളത് തന്നെയാണ്. സിനിമ സീരിയൽ ഫീൽഡില് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവമാണ്, അതായത് ശരീരം കൊടുക്കുക. ഏതൊരാൾക്കും ശരീരം കൊടുക്കും, എന്നിട്ട് അവർക്ക് ചാൻസ് മേടിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. എനിക്ക് ചാൻസ് വേണം, എന്റെ ശരീരമൊന്നും എനിക്ക് പ്രശ്നമല്ല, എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. എത്ര എത്ര സ്ത്രീകള് അവരെ ഓരോ അവരറിയാതെ തന്നെ ഓരോ ചതിയിൽ പെടുന്നുണ്ട് കേട്ടോ. അവര് അവര് അവരറിയുന്നില്ല അവരെ ക്ലിപ്പൊക്കെ എവിടേക്കാ പോകുന്നത് എന്നൊന്നും അവരറിയുന്നില്ല. ഞാൻ തന്നെ എത്ര കണ്ടിട്ടുണ്ട്, എത്ര പേരുടെ സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ രീതിയിലും ഉണ്ട് മോശപ്പെട്ട ആൾക്കാരും നല്ല ആൾക്കാരും. നമ്മൾ നല്ലതാവണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം, അല്ലാതെ മറ്റൊരാളല്ല അത് നല്ലതാക്കുന്നത്. നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള പണം വേണ്ട, എൻ്റെ ശരീരം വിറ്റിട്ടുള്ള പണം എനിക്ക് വേണ്ട എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. അത് ചെയ്താലേ പാപമാണ്, അല്ലെങ്കിൽ ദൈവം എല്ലാം ദൈവം കാണുന്നുണ്ടോ എന്ന ചിന്തയോടുകൂടി നമ്മൾ ജീവിച്ചാൽ നമുക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ദൈവത്തെ പേടിയില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം മതി, നാലാളുടെ മുന്നിൽ എനിക്ക് ഫേമസ് ആവണം, പേരെടുക്കണം, അങ്ങനെയുള്ള ചിന്തയോടുകൂടി പോകുമ്പോൾ എന്തോ ആയിക്കോട്ടെ എനിക്ക് പൈസ മതി, ഇനി ഞാൻ വലിയ ആളായി ജീവിക്കണം എനിക്ക് ഭൂമിയിൽ. ഏത് രീതിയിൽ ഉണ്ടാക്കിയ പണമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ തലമുറകൾ അനുഭവിക്കാനായിട്ട് ചിലപ്പോൾ പണം ഉണ്ടായിരുന്നു വരില്ല, അവരുടെ നാശത്തിലേക്കായിരിക്കും അവർ പോവുക. അതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല പണമൊന്നും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുക, അധ്വാനത്തിൻ്റെ ഫലമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതേ നമ്മുടെ ശരീരത്തിൽ പിടിക്കൂ, അല്ലാതെ കഴിക്കുന്ന ഓരോ മുതലും നമ്മൾ എന്ത് കഴിച്ചാലും അതെല്ലാം നമ്മുടെ ഒരു ഓരോ പുഴുക്കളായിട്ടേ മാറുള്ളൂ. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച് കഴിക്കുക, വിയർപ്പിൻ്റെ ഫലം എന്ന് പറഞ്ഞ കേൾക്കാറില്ലേ, അത് തന്നെയാണ് സത്യം. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കണം, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ശരീരം കൊടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ മോഷ്ടിച്ചെടുക്കുക, അതൊന്നും ഒരു നല്ല സ്വഭാവമല്ല, ഒരിക്കലും അത് നിലനിൽക്കുകയില്ല, ശാശ്വതമല്ല. അപ്പം ഈ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലത് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോടടുക്കണം, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം വ്യഭിചരിക്കാനായാലും മോഷ്ടിക്കാനായാലും ഒരാളുടെ ചീത്ത പറയാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ദൈവത്തോടടുക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സ് താനേ വരും. മറ്റുള്ളവരോടൊന്നും പറയണ്ട, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാൻ പാടില്ല, ഇവരുടെ മോഷ്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത, ഒരു ബോധം നമ്മൾക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ദൈവം ഉണ്ടാവണം. ദൈവത്തെ മുറുക്ക പിടിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് എല്ലാവരും
എന്താ പറയാ, എനിക്കിപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് അധികമായി ക്ഷമിക്കുക, എൻ്റെ ഒരു അനുഭവം അവസ്ഥയ്ക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നടന്ന ഒരു കമൻറ്റിൻ്റെ ഒരു മറുപടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.